നടി പൂജ ഹെഡ്ഗേയും പ്രഭാസും തമ്മിൽ കലഹം, നടി തന്നെ രംഗത്ത്, ആരാധകർക്ക് നിരാശ, ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ പിണങ്ങിയാൽ അവരെ സ്നേഹിക്കുന്നവർക്ക് കടുത്ത നിരാശ വരും. അത് നന്നായി അറിയുന്നത് കൊണ്ടാണ് പൂജ ഹെഡ്ഗതിനെ രംഗത്തെത്തിയത്. ഇത് വൈകുണ്ഠപുരം എന്ന ചിത്രത്തിൽ അല്ലുവിൻ്റെ നായികയായതോടെയാണ് പൂജയുടെ തലവര മാറിയത്. കൈനിറയ സിനിമകൾ, ലോകം മുഴുവൻ ആരാധകർ, സംഗതി ജോറായി നിൽക്കുമ്പോഴാണ് പ്രഭാസിൻ്റെ രാധേശ്യാം എന്ന ചിത്രത്തിൽ പൂജ നായികയാകുന്നത്. എന്നാൽ പടമത്ര ക്ലിക്കായില്ല. അതിനിടയിലാണ് പ്രഭാസും പൂജയും തമ്മിൽ കലഹത്തിലാണെന്ന വാർത്ത വരുന്നത്. പൂജ ഹെഡ്ഗേയും പ്രഭാസും അത്ര രസത്തിലല്ല എന്ന് കഥയിറങ്ങിയതിന് പിന്നാലെ പൂജ തന്നെ ആരാധകരോട് കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നു. നിർഭാഗ്യവശാൽ നെഗറ്റിവിറ്റി ചിലപ്പോൾ വിറ്റഴിക്കപ്പെടുകയാണ്. സത്യമായിരിക്കണമെന്നില്ല, പക്ഷേ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് പോസിറ്റിവിറ്റി നിറയ്ക്കുക എന്നാണ്. അതുകൊണ്ട് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ജീവിതത്തിലെ നല്ല സമയത്തെക്കുറിച്ചുള്ളതാണ്. ഒരുപാട് നെഗറ്റിവിറ്റി സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട്. അതിലേക്ക് ചേരാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പാട്ടിന് വിട്ട് താൻ പോസിറ്റിവിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും പൂജ ഹെഡ്ഗേ പറയുന്നു. അതെ, ഗോസിപ്പുകൾക്കും കുത്തിത്തിരിപ്പുകൾക്കും ചെവി കൊടുക്കാതിരിക്കുക. ഇപ്പോൾ സമയം അനുകൂലമാണ്. വിവാദങ്ങൾക്ക് പിന്നാലെ പോകാതെ അത് മുതലാക്കുക. ഫിലിം കോഡ്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 1,000,000 കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.